ഒടുവിൽ രാജ്യം കാത്തിരുന്ന ആ വിധി വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ എല്ലാ തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഉത്തരമായിരിക്കുന്നു. ഏക്നാഥ് ഷിൻഡെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നിയമപരം തന്നെയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഉദ്ധവ് താക്കറെ സർക്കാരിനെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഷിൻഡെ സർക്കാർ വരുന്നതിന് മുൻപുള്ള തൽസ്ഥിതി തുടരണമെന്ന ഉദ്ധവ് പക്ഷത്തിന്റെ ആവശ്യം പാടെ തള്ളുകയായിരുന്നു. അതേസമയം ഷിൻഡെ വിഭാഗത്തിന്റെ വിപ്പിന് സ്പീക്കർ അംഗീകാരം നൽകിയത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് ഏക്നാഥ് ഷിൻഡെയ്ക്കും ഉദ്ധവ് താക്കറേക്കും നിർണായകമായ വിധി പ്രസ്താവിച്ചത്. വിധി മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാവിയെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ദൂരവ്യാപക ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. ശിവസേനയിലെ പിളർപ്പിനെ തുടർന്ന് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. ഉദ്ധവ് താക്കറെ ഏക്നാഥ് ഷിൻഡെ വിഭാഗങ്ങൾ നൽകിയ ഹർജികളിലാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ എം ആർ ഷാ, കൃഷ്ണ മുരാരി, ഹിമ കോഹ്ലി, പി എസ് നരസിംഹ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. 2016 അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് നേതാവായിരുന്ന നബാം തുക്കിയുടെ സർക്കാരിനെ പുനഃസ്ഥാപിച്ചതുപോലെ തങ്ങളുടെ സർക്കാരിനെ പുനഃസ്ഥാപിക്കണം എന്നാണ് ഉദ്ധവ് താക്കറെ പക്ഷം സുപ്രീം കോടതിയിൽ വാദിച്ചത്. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പ് തേടുന്നതിന് മുമ്പ് സ്വയം രാജിവെച്ചു പോയ സർക്കാരിനെ എങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് വാദം കേൾക്കലിനിടെ ചോദ്യമുയർത്തി. ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെ നടപടിയെ സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. ഗവർണർക്ക് പിഴവ് പറ്റിയെന്നും ഭരണഘടന നൽകാത്ത അധികാരമാണ് ഗവർണർ മഹാരാഷ്ട്രയിൽ വിനിയോഗിച്ചതെന്നും പറയാനും കോടതി മറന്നില്ല. രാജിവച്ചില്ലായിരുന്നെങ്കിൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ പുനഃസ്ഥാപിക്കാമായിരുന്നുവെന്നും സുപ്രീം കോടതി പറയുന്നു. കഴിഞ്ഞ ജൂണിലാണ് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേനയിലെ 17 MLA ഒപ്പം നിർത്തി വിമത നീക്കം ഉണ്ടായതും ഉദ്ധവ് താക്കറെ സർക്കാർ താഴെ വീണതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.